രൺവീരേട്ട, എന്നെ ഇങ്ങോട്ടേ കൊണ്ടുപോന്നേ. ഒന്ന് പറയേ രൺവീരേട്ട, ഏട്ടൻ എന്നെ എങ്ങോട്ടേ കൊണ്ടുപോന്നേ? അയ്യോ ഏട്ടൻ, മൊത്തം ഇരുട്ടായല്ലോ, എനിക്കിവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല. മീരാ, നീ ഇപ്പൊ ഒന്ന് ഇങ്ങോട്ട് വന്നേ, ഞാനിപ്പോ നിനക്കൊരു കാഴ്ച കാണിച്ചു തരാൻ പോവാ. രൺവീരേട്ട, ഏട്ടൻ എന്തിനാ എന്റെ കണ്ണിങ്ങനെ പൊത്തി പിടിച്ചിരിക്കുന്നേ? എന്റെ കണ്ണിങ്ങനെ പൊത്തി പിടിച്ച ഞാനെങ്ങനെ കാണുക രൺവീരേട്ട? മീരാ, ഇനി പതുക്കെ കണ്ണു തുറന്നിട്ട് നീ മുമ്പിലേക്ക് നോക്കി. ഇതൊക്കെ നിനക്ക് വേണ്ടിട്ടാ. എനിക്ക് വേണ്ടിട്ടാണെന്നോ? ഇന്ന് നിന്റെ പിറന്നാളല്ലേ, അതുകൊണ്ടാ. വാ നടക്ക്. കുഞ്ഞു പാവയ്ക്കുന്നല്ലേ നല്ല നാള് പിറന്നാള്. നിന്റെ ഡ്രസ് നല്ല ഭംഗിയുണ്ടല്ലോ. പിറന്നാളല്ലേ, എന്നാ വാ നമുക്ക് പാപ്പാജിയുടെ അടുത്ത് നിന്ന് അനുഗ്രഹം മേടിക്കാം. പാപ്പാജി, ഇന്ന് എന്റെ വീരക്കുട്ടിയുടെ പിറന്നാളാ. ഇവളെന്നും സന്തോഷമായിട്ടിരിക്കാൻ പാപ്പാജി എന്റെ വീരെ അനുഗ്രഹിക്കണം. ഇവള് എന്നും സന്തോഷമായിട്ടിരിക്കണം. എന്നാ നടക്ക് വീരെ, ഞാൻ നിനക്കൊരു സ്പെഷ്യൽ കാഴ്ച കാണിച്ചു തരാം. അതെന്താണെന്ന് നിനക്കിപ്പോ കാണുമ്പോ മനസ്സിലാവുമല്ലോ.
ഭാര്യയിലെ വീര. നല്ലമ്മയുടെ സഹോദരി വീരയ്ക്ക് 1000 ജന്മദിനാശംസകൾ. ഇതിനാണ് കേക്ക് എന്ന് പറയാ. കേട്ടില്ല കേക്ക്. വീരേ, പിറന്നാൾ ദിവസം മുറിച്ചിട്ട് എല്ലാവർക്കും കഴിക്കാൻ കൊടുത്തു. അങ്ങനെയാണ് പട്ടണത്തിൽ പിറന്നാൾ ആഘോഷിക്കുക. പട്ടണത്തിലുള്ളവരൊക്കെ ഒരു കാര്യം, ഇത്രയും ഭംഗിയുള്ള സാധനം എന്തിനാ അവര് കട്ട് ചെയ്യുന്നത്? നമുക്ക് ഇത് എവിടെയും കൊണ്ട് സൂക്ഷിച്ചു വെക്കാം. ഇല്ല വീരേ, ഇത് കഴിക്കാനുള്ള സാധനാ. ഇത് സൂക്ഷിച്ചു വെച്ചാൽ ഉറുമ്പ് വരും. നിങ്ങൾ നോക്ക്, ഞാനിപ്പോ ഇത്തിരി കത്തിക്കാം. നീ അത് ഊതിക്കെടുത്തിട്ട് കേക്ക് മുറിക്കണം കേട്ടോ. വീര, ഇപ്പൊ ഈ തിരി ഊതിക്കെടുത്തിട്ട് നീ കേക്ക് മുറിച്ചേ. വീര, നല്ല ശക്തിയായിട്ട് ഊത്, നന്നായിട്ട് ശ്വാസം പിടിച്ചിട്ട്. ഇങ്ങനെ ഞാൻ ഊതിയിട്ട് കിടന്നില്ലല്ലോ. വേണ്ട ബൽദേവേ, ഇന്ന് ദേഷ്യപ്പെടണ്ട. ഇന്നെന്റെ വീരയുടെ പിറന്നാളല്ലേ. നടക്ക് വീര, നിനക്ക് വേറെ കുറെ കാഴ്ച കാണിച്ചുതരാം. ത്ര
റബ്ബിന്റെ വീട്ടിലെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നവരെ, കുഞ്ഞുങ്ങളെ തയ്യാറാണോ? ഇപ്പൊ തയ്യാറാക്കാം, ഇങ്ങ് വന്നോളൂ. ഈ കുഞ്ഞിനെ വേണമെന്ന് പ്രാർത്ഥിച്ചതാരാ? ഇതാ പിടിച്ചോ, തങ്കം പോലത്തെ കുഞ്ഞ. ഹോയ് 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 ഹോയ്. ഇനി അടുത്ത പേര് ആരുടേതാണെന്ന് നോക്കൂ. എനിക്ക് പൊന്നു പോലത്തെ ഒരു കുഞ്ഞിനെ തന്നിരിക്കുന്ന ചിറകുള്ള പക്ഷിയല്ലേ കുഞ്ഞുങ്ങളെ തരുന്നത്? ഇന്ന് ചെലപ്പോ ആ പക്ഷിക്ക് അവധിയായിരിക്കും അല്ലേ രൺവീരേട്ട? രൺവീരേട്ട, രൺവീരേട്ടൻ ഇതെവിടെ പോയി? രൺവീരേട്ട, അടുത്തതാരാ? ആരാ കുഞ്ഞിനെ വേണോന്ന് പറഞ്ഞിരിക്കുന്നേ? കുറച്ച് കാത്തിരിക്കി, റബ്ബിന്റെ ഉത്തരവ് വന്നോട്ടെ. പിന്നെ ഏതു തരം കുഞ്ഞിനെ വേണോന്ന് ഞാൻ തന്നെ പറഞ്ഞു തരാം. റബ്ബേ, എന്റെ റബ്ബേ. എന്റെ റബ്ബേ, എന്റെ അപേക്ഷ കേട്ടിട്ട് എന്നെ അനുഗ്രഹിക്കണേ റബ്ബേ. ഈ ലോകത്ത് ആർക്കും കിട്ടിയിട്ടില്ലാത്ത ഒരു സുന്ദരി അനിത്തിക്കുട്ടി എനിക്ക് വേണ്ടത്. റബ്ബിന്റെ വീട്ടിൽ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്ന തൊഴിലാളികളെ, ഏതോ രൺവീറിന്റെ പ്രാർത്ഥനയേത്? അവൻ റബ്ബിനോട് വ്യത്യസ്തമായ അതിശയകരമായ കുഞ്ഞിപ്പെങ്ങളെ ചോദിച്ചിരിക്കുക. അതിശയെന്ന് പറഞ്ഞ എന്താന്ന് ചോദിക്ക്. എടാ രൺവീറെ, അതിശയകരമായ അനിയത്തി എന്ന് പറഞ്ഞ കുറച്ച് അധികം മധുരമുള്ള കുറച്ച് കൂടുതൽ എരിവുള്ളത്. എപ്പ നോക്കിയാലും സംശയങ്ങൾ ചോദിക്കുന്ന കുറുമ്പിന്റെ കാര്യത്തിൽ ഒട്ടും കുറവില്ലാത്തത്. ഏയ്, കുറച്ച് ശർക്കരയും മൻസാരയും കൊണ്ടുപോവാ. കുറച്ച് എരിവും വേണം, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യം വരുവും വേണം. അവൾ പിടിക്കുന്ന മുയലിന് കൊമ്പ് നാലായിരിക്കണം. ഉറങ്ങുമ്പോ മുയലിനെ പോലെ ഉറങ്ങണം. ഏ, കുറച്ച് കാന്താരിമുളക് കൂടെ കൊണ്ടുപോവാ. വീരയെ ഉണ്ടാക്കാനാണെങ്കിൽ കുറേയേറെ കാന്താരിമുളക് വേണ്ടി വരുമല്ലോ. റബ്ബിന്റെ തൊഴിലാളികളെ, ഇനി വീര ഉണ്ടാക്കിക്കോ. ഇതിൽ ഇനി എന്തെങ്കിലും ചേർക്കാനുണ്ടോ? റബ്ബെ, അവളെ പോലെ ലോകത്ത് വേറൊരു സുന്ദരി ഉണ്ടാവരുത്. എല്ലാ വികൃതിത്വരും അവളുടെ മുഖത്തുണ്ടാവണം. ഒരിടത്തും അടങ്ങി ഇരിക്കാത്തവളും ആയിരിക്കണം. സുന്ദരിയോ? ആ പൂക്കൂടകൾ ഇങ്ങോട്ട് കൊണ്ടുവരൂ. പിന്നെ രണ്ട് ചക്രങ്ങൾ എടുത്തോളൂ, കാലിന്റെ അടിയിൽ വെച്ച് കെട്ടാനാ. ഹോയ് ഔ ഔ, ഹോയ് ഔ ഔ, ഹോയ് ഔ ഔ, ഹോയ് ഔ ഔ. റബ്ബേന്റെ അനിയത്തിക്കുട്ടി ശരിക്കും ഒരു പുലിക്കുട്ടി ആയിരിക്കണം. അവളുടെ വർത്താനം കേട്ടു കഴിഞ്ഞാ ചിരിക്കാത്തവരും ചിരിച്ച് മണ്ണ് കപ്പണം. ഇന്ന് ആദ്യമായിട്ടാ ഈ അത്ഭുതം സംഭവിക്കുന്നത്. ഞങ്ങളൊരു സ്ത്രീയെ അല്ല, ഒരു പുരുഷനെയാണ് ഈ കുഞ്ഞിനെ ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളിൽ നിന്ന് നിനക്കൊരു പേരിടാൻ പോവാ.
വീരയുടെ നല്ലമ്മ. എന്റെ ഒരു സന്ദേശം റബ്ബിന്റെ അടുത്ത് എത്തിക്കണേ. എന്റെ വീരയുടെ ജീവിതത്തിൽ എന്നും സന്തോഷമായിരിക്കണം. സന്തോഷം കൊണ്ട് നിറഞ്ഞിട്ട് അവളുടെ ജീവിതത്തിൽ ദുഃഖത്തിന് ഒരാ സ്ഥലം ഉണ്ടാവരുത്. വേറൊരു കാര്യം കൂടി പറയണം, എന്റെ വീരയ്ക്ക് റബ്ബ് ഒരു അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. അവളുടെ കണ്ണിൽ നിന്ന് ഇന്നുവരെ വേർപ്പ് വന്നിട്ടില്ല. അതങ്ങനെ തന്നെ വച്ചേക്കാൻ പറയണം. റബ്ബിന്റെ ദൂതൻ റബ്ബിനോട് ഒരു കാര്യം പറയണം. എന്റെ അരൺവീരേട്ടനെയും ഒരിക്കലും വേർപിരിക്കരുത്. ശരി, ഞാൻ പറഞ്ഞേക്കാം. പിന്നെ ഒരു കാര്യം കൂടി പറയണം. റബ്ബ് എനിക്ക് തന്ന എന്റെ ഈ വീരക്കുട്ടിയെ എന്നിൽ നിന്ന് ആർക്കും അകറ്റാൻ പറ്റരുത്. അവൾ എന്നും എന്റെ കൂടെ ഉണ്ടാവണം. ഇനി അഥവാ ദൂരേക്ക് പോകേണ്ടി വരുവാണെങ്കിൽ എന്നെങ്കിലും ഒരിക്കലും അവൾക്ക് തിരിച്ചു വരാൻ വഴിയുണ്ടാക്കി കൊടുക്കണം. രൺവീരേട്ട, ഞാൻ എന്തിനാ ഏട്ടന്റെ അടുത്ത് നിന്ന് ദൂരേക്ക് പോന്നേ? ഞാൻ എന്റെ രൺവീരേട്ടനെ വിട്ട് എങ്ങോട്ടും പോവില്ല. റബ്ബിന്റെ ദൂതൻ റബ്ബിനോട് ഒരു കാര്യം പറയണം. എന്റെ അരൺവീരേട്ടനെ എന്നെയും ഒരിക്കലും വേർപിരിക്കരുത്. ശരി, ഞാൻ പറഞ്ഞേക്കാം. എല്ലാം കാണുന്നുണ്ടല്ലോ അല്ലേ, നിങ്ങൾ ഈ വീട് വിട്ടു പോയത് മുതൽ എത്ര പരീക്ഷണങ്ങളാണ് ഞങ്ങൾ നേരിടുന്നത്. വീര സഹോദരിയാണെന്നും അവളെ നോക്കിക്കോണമെന്നും ജന്മിയെ പറഞ്ഞേൽപ്പിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. പോകുന്ന സമയത്ത് എന്തിനു വേണ്ടിയാ ആ പാവം കുട്ടിയുടെ കയ്യിൽ വീരയുടെ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചത്? ഇപ്പൊ എന്തായി? എന്റെ രൺവിയുടെ അവസ്ഥ എന്തായിന്ന് നിങ്ങൾ കണ്ടില്ലേ? ജന്മി മാത്രമല്ല, പാവം വീര ഇതെങ്ങനെ സഹിക്കും? എനിക്കിതിന്റെ സഹായത്തിന്റെ ആവശ്യമൊന്നുമില്ല. എല്ലാ ദിവസവും രാവിലെ രൺവീരേട്ടനല്ലേ എന്നെ എണീപ്പിക്കാറ്. വീരേ, എനിക്ക് നിന്നെ എത്ര നാളെ എണീപ്പിക്കാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ ഇനി മുതൽ എന്റെ കൂടെ ഇല്ലെങ്കിലോ? അതെന്തിനങ്ങനെ ആലോചിക്കുന്നത്? രൺവീരേട്ടൻ എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാവും. വീരവെറും 8 വയസ്സുള്ള കുട്ടിയാ. അവൾ ഇതുവരെ ജീവിച്ചു വന്നത് സ്വന്തം വീട്ടിലല്ലെന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന പ്രായം അല്ല അവൾക്കിപ്പോ. ഞാൻ എന്താ അവളോട് പറയേണ്ടത്? ഇന്ന് വരെ അവൾ അമ്മ അമ്മ എന്ന് വിളിച്ചോണ്ടിരുന്നത് സ്വന്തം അമ്മയല്ലെന്ന് ഞാൻ എങ്ങനെയാ അവളോട് പറയേ? പ്രസിഡന്റ്, അവൾ എങ്ങനെയെല്ലാം ഉപേക്ഷിച്ച് പോകും? എന്താ ചെയ്യണ്ടേ? ഇന്നതേ ഇത്രയേറെ ആഘോഷങ്ങൾക്ക് ശേഷം നാളെ എങ്ങനെ ഇവരുടെ കൂടെ അവളെ പറഞ്ഞേക്കും? വീരക്കുട്ടി, എല്ലാം ഉപേക്ഷിച്ച് ഇവിടുന്ന് പൊയ്ക്കോന്ന് എങ്ങനെ പറയും? ഒരുപക്ഷെ നിങ്ങൾ ഞങ്ങളെ ഉപേക്ഷിച്ച് പോകാതിരുന്നിരുന്നെങ്കിൽ
ഇപ്പോഴും ഈ ലോകത്തുണ്ടായിരുന്നെങ്കിൽ, ഞങ്ങളോടൊപ്പം ഈ വീട്ടിൽ നിങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് ആർക്കും ഇതിനുള്ള ധൈര്യം ഉണ്ടാവില്ലായിരുന്നു. വീരാ, ഇത് നിനക്കുള്ള സമ്മാനങ്ങളാ, നിന്റെ പിറന്നാൾ സമ്മാനങ്ങൾ. ഇതൊക്കെ എനിക്കുള്ളതാണ് രന്ദിരേട്ടാ. ആ വീരാ, എല്ലാം നിനക്കുള്ളതാ. എന്നാ നോക്കി, ഇതാദ്യം നീ തുറന്നു നോക്ക്. ഇതാണ് അലാറം ക്ലോക്ക്. ഇത് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് ഒരുപാട് സഹായ. നീ എവിടെ പോവാണെങ്കിലും നീ ഒരിടത്തിൽ ലേറ്റ് ആവില്ല. നിനക്ക് രാവിലെ നേരത്തെ എഴുന്നേക്കണമെങ്കിൽ ദേ ഇതിൽ നീ ഈ ബട്ടൺ ഞെക്കിയാ മതി. രാവിലെ നേരത്തെ എഴുന്നേക്കാൻ വേണ്ടി ഇത് നിന്നെ സഹായിക്കും. എനിക്ക് ഇതിന്റെ സഹായത്തിന്റെ ആവശ്യമൊന്നുമില്ല. എല്ലാ ദിവസവും രാവിലെ രന്ദിരേട്ടനല്ലേ എന്നെ എണീപ്പിക്കാറ്. പിന്നെ എനിക്കെന്തിനാ ഇത്? വീരാ, എനിക്ക് നിന്നെ എത്ര നാൾ രാവിലെ വിളിക്കാൻ പറ്റും? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാനിപ്പോ നിന്റെ കൂടെ ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? രന്ദിര അങ്ങനെ ആലോചിക്കുന്നത്? രന്ദിരേട്ടൻ എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാവും. മുത്തശ്ശിയും മുത്തശ്ശിയുടെ കൂടെ പോണം വീര. ഞങ്ങളാരും വരില്ല. നോക്ക് വീര, ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. ഞാനിവിടെ ചെറിയ കുട്ടിയല്ലേ. ഞാൻ പറഞ്ഞിവിടെ ആരും സമ്മതിക്കില്ല. പക്ഷെ ഞാൻ വലിയ ആളാകുമ്പോണ്ടല്ലോ. ഞാൻ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അങ്ങ് വരും. അപ്പോൾ ആർക്കും എന്നെ തടയാൻ പറ്റില്ല. അപ്പോ ഉണ്ടല്ലേ വീരെ, ആർക്കും നിന്നെ എന്നിൽ നിന്ന് അകറ്റാൻ പറ്റില്ല. പക്ഷെ അതുവരെ എന്നിൽ നിന്ന് അകന്ന് നിൽക്കാതെ നിനക്ക് വേറെ വഴിയില്ല.